ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു സൈറാസ് ഹോംലി കിച്ചൺ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മട്ടൻ്റെ തല വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിവിടെ ഒരു തല മട്ടൻ്റെ ഒരു തലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തലച്ചോറ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മളൊരു ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ചെറിയുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇത് മൂന്നും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ഇതെല്ലാം പൊടിച്ചത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം പട്ടകരാമ്പൂവിൻ്റെ പൊടി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കണം എടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ കത്തിച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ അത് അതുവരെ നമ്മൾക്ക് നല്ലപോലെ ഒന്ന് തീ കത്തിച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ചുകൂടി വറ്റി വരട്ടെ ഈ വെള്ളമെല്ലാം വറ്റി അതുപോലെ തന്നെ നമുക്ക് ഈ ഇറച്ചി ഒന്ന് വെന്ത് വരണം അപ്പോൾ ഇടയ്ക്ക് തുറന്നു കൊടുക്കുക തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വെന്ത് വന്നാൽ നോക്കാം വെന്തിട്ടില്ല അപ്പോൾ ഇനി കുറച്ചുകൂടി ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് അതിന് മുൻപായിട്ട് നമ്മൾക്കിതൊരു മുക്കാൽ ഭാഗം വന്തു വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആ മാറ്റി വെച്ചിട്ടുള്ള തലച്ചോറ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ തന്നെ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞു പോയി നമുക്കതിലൊന്നും കിട്ടൂല അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും ഒരുപാടൊന്നും പൊട്ടി പോകൂല അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെ ഓരോ പീസാക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ മട്ടൻ തല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി നല്ല നൈസായി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം താളിക്കാൻ താളിക്കാനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിന് ശേഷം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നതുവരേക്കും നമ്മൾക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് താളിച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഉള്ളി കൂട്ടി കുറച്ചുകൂടി അധികം കൂട്ടി ഇട്ടു കൊടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ്റെ തല ആ ഗ്രേവിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ മട്ടൻ വരട്ടിയത് റെഡിയായി അപ്പോൾ ഇത്രയും എളുപ്പ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് വളരെ ഹെൽത്തി ആയതുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും